നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകക്രമങ്ങൾ മാറിയ അത്ഭുത കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ, അദ്ദേഹം ഇപ്പോൾ കുറച്ച് പ്രതിസന്ധിയിലാണെങ്കിലും അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം യൂറോപ്യൻ യൂണിയനോടും അമേരിക്കയോടും ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചിരുന്നു. അവരുടെ മേൽ ചില പ്രഷർ വന്നപ്പോൾ ഇതേപോലെ ഇന്ത്യയെ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഇമ്രാൻഖാൻ അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടും ചോദിച്ചിരുന്നു. അത് റഷ്യ ഉക്രൈൻ സംഘർഷം യുദ്ധത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം ഇമ്രാൻഖാനിൽ നിന്നുണ്ടായത്. അതെ, തീർച്ചയായിട്ടും ഇന്ത്യ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തൻ്റെ സ്വന്തം നിലപാടുമായിട്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റേതെങ്കിലും ഒരു ബാഹ്യശക്തിക്കോ രാജ്യത്തിനോ കയറി ഇടപെടാൻ പറ്റാത്ത അത്രയും ശക്തമായി മുന്നോട്ട് പോകുന്നു. ഒരേ സമയം റഷ്യയോടും ഉക്രൈനോടും ഒരേ രീതിയിൽ തന്നെ നയതന്ത്ര ബന്ധവും രണ്ട് കൂട്ടരെയും വെടക്കാതെ തന്നെ എന്നാൽ സ്വതന്ത്രവും ശക്തവുമായിട്ടുള്ള നയതന്ത്ര ബന്ധവും നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ലോകക്രമത്തിൽ ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. ഇന്ത്യ ഇത് ഇന്ത്യയാണോ അതോ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമാണോ എന്ന് ഒട്ടും അതിശയോക്തിയുമില്ല ആ ഒരു സംശയത്തിൽ ചോദ്യത്തിൽ. കാരണം കഴിഞ്ഞ ഏതാനും ദിവസം കൊണ്ട് ഇന്ത്യയിൽ വന്നു പോയിട്ടുള്ള ഫോറിൻ മിനിസ്റ്റർമാർ, പ്രധാനമന്ത്രിമാർ, വിദേശ രാഷ്ട്ര തലവന്മാർ അവരുടെയൊക്കെ കണക്കൊന്ന് കേട്ടു കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെയും രാജ്യത്തിനും അത്ഭുതം കൂറും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കൊണ്ട് ഇതാ March 19 ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം March 20 ഓസ്ട്രേലിയൻ ഫോറിൻ മിനിസ്റ്ററാണ് ഇവിടെ വന്നത്, അലക്സാണ്ടർ. March 21 ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. March 22 US അണ്ടർ സെക്രട്ടറിയാണ് നമ്മുടെ ഭാരതം സന്ദർശിച്ചത്. March 23 ഗ്രീസിലെ ഫോറിൻ മിനിസ്റ്ററാണ് ഇന്ത്യയിൽ വന്നത്. March 24 ഒമാനിലെ ഫോറിൻ മിനിസ്റ്ററാണ് ഇന്ത്യ സന്ദർശിച്ചത്. March 25 ചൈനയിലെ ഫോറിൻ മിനിസ്റ്ററാണ് ഇന്ത്യ സന്ദർശിച്ചത്. March 28 യൂറോപ്യൻ യൂണിയൻ സ്പെഷ്യൽ എൻവോയ് ഫോർ ഇൻഡോ പസിഫിക് ഗബ്രിയലെ വിസൻറ്റിൻ ആണ് ഇന്ത്യ സന്ദർശിച്ചത്. March 30 മെക്സിക്കോ ഫോറിൻ മിനിസ്റ്റർ മാർസലോ എബ്രാഡ് അദ്ദേഹമാണ് ഇന്ത്യ സന്ദർശിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ജർമ്മൻ ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസി അഡ്വൈസർ ജെയിംസ് പ്ലോണ്ടറും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. March 31 UK ഫോറിൻ സെക്രട്ടറി ലിസ് ട്രോസാണ് ഇന്ത്യ സന്ദർശിച്ചത്. ഒപ്പം US ഡെപ്യൂട്ടി NSA ദലീപും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. April 1 റഷ്യൻ ഫോറിൻ മിനിസ്റ്ററാണ് ഇന്ത്യ സന്ദർശിച്ചത്. April 2 നേപ്പാൾ പ്രധാനമന്ത്രി, അതായത് ഈ തൊട്ട് കഴിഞ്ഞ ദിവസം, അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഇന്ത്യ സന്ദർശിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റ് ഉയർന്ന മന്ത്രിമാരും ഒഫീഷ്യലുകളുമായി ചർച്ചയൊക്കെ നടത്തിയിട്ട് പോയ കുറച്ച് ലോക നേതാക്കളുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ലിസ്റ്റാണിത്. ഇത് കഴിയുന്നില്ല. അങ്ങനെ എന്തിനും ഏതിനും ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രിയോടും നമ്മുടെ മറ്റു മന്ത്രിമാരോടും ഒഫീഷ്യലോടും ചർച്ച ചെയ്യുകയും ലോകക്രമം തന്നെ മാറിയിരിക്കുന്ന അത്ഭുത കാഴ്ചയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കോവിഡ് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചൈനയിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് ചില വാർത്തകൾ പറയുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, പക്ഷേ മറ്റ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഇതൊരു വലിയ ശ്മശാനമൊന്നും ആയില്ല, തകർന്നടിഞ്ഞു പോകുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോവിഡ് എന്ന മഹാമാരിയെ അതിനെ ആ പ്രതിസന്ധി മറികടന്നുകൊണ്ട് സ്വന്തമായിട്ട് രണ്ട് വാക്സിനും നമ്മൾ കണ്ടെത്തി അത് തികച്ചും സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തതിന് ശേഷം GST വരുമാനത്തിലും മറ്റ് എല്ലാ മേഖലയിലും ആ വീണ് കിടന്നിടത്തു നിന്ന് പതുക്കെ ഉയർന്ന് മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മുന്നേ കുതിക്കുന്ന ഒരു പുതിയ ലോകക്രമമാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. ഇവിടെ നമ്മുടെ രാജ്യത്തോടും നമ്മുടെ പ്രധാനമന്ത്രിയോടുമൊക്കെ സൗഹൃദം കൂടാൻ വേണ്ടി മറ്റ് ലോകരാജ്യങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയാണ് ആധുനിക ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.